തിരുവനന്തപുരത്ത് ഒരു പണിയുണ്ട്. അടിപൊളി പണിയാണ്. നാട്ടിൽ ഒരാൾക്കും ഇല്ലാത്ത എല്ലാ പ്രിവിലേജുകളും ഉണ്ട്. താമസിക്കാൻ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 8 ഏക്കർ വിസ്തൃതിയിൽ 22,000 സ്ക്വയർ ഫീറ്റിൽ ഒരു മണിമാളിക. പോരാഞ്ഞിട്ട് 71 ചെറിയ കെട്ടിടങ്ങളും വിട്ടുകൊടുക്കും. സേവിക്കാൻ 165 സേവകരെയും അതിനു പുറമെ സംരക്ഷണവും കൊടുക്കും. സഞ്ചരിക്കാൻ 85 ലക്ഷത്തിന്റെ പുത്തൻ ബെൻസ്. അതിന്റെ ഡീസൽ കാശ് പോലും കയ്യിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. പല്ലിന് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ ചികിത്സിക്കാൻ സ്വന്തമായിട്ട് 10 ലക്ഷത്തിന്റെ പല്ലാശുപത്രി ഉണ്ടാക്കുന്നു. ഈ മാനസിക പ്രശ്നം എന്തെങ്കിലും വന്നാൽ അതിനു വേണ്ടിയുള്ള ആശുപത്രിയും ഉണ്ടാക്കും. അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും ഡീൽ ചെയ്യാൻ ചുറ്റിനും ആളുകളുണ്ട്. 50ഉം 100ഉം കൂട്ടമായി വണ്ടി കയറി വരുന്ന നോർത്ത് ഇന്ത്യൻ സംഘികൾക്ക് ഉണ്ടുറങ്ങി ആർമാദിക്കാൻ ഗസ്റ്റ് ഹൗസുകൾ ഒരുക്കി കൊടുക്കും. ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് ചില്ല് ചെയ്യാൻ വേണ്ട സൗകര്യവും ഒരുക്കി കൊടുക്കും. ആൾക്ക് സ്നേഹമുള്ള സംഘികളെയൊക്കെ സ്റ്റാഫിൽ കുത്തിക്കയറ്റുകയും ചെയ്യാം. ജോലി വല്ലപ്പോഴും സർക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുന്ന ബില്ലോ ഓർഡിനൻസോ ഒന്ന് ഒപ്പിടുക. അതും ഇപ്പം ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പണിയൊന്നുമില്ല. തേച്ചു പൊളിക്കുന്ന സോപ്പ് വരെ കയ്യിലെത്തും. അതിനെല്ലാം പുറമെ 3.5 ലക്ഷം രൂപ ശമ്പളം. സുഖജീവിതം. കേട്ടിട്ട് കേൾക്കുന്നവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും ഇതൊന്നും ഉന്നയിക്കേണ്ടവർക്ക് ഒരു പ്രശ്നമേ അല്ല. പ്രശ്നം ടയർ ഊരിത്തെറിക്കാറായ ഒരു ബൊലേറോ ജീപ്പ് മാറ്റി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ഒരു പുതിയ വണ്ടി വാങ്ങിയതും ഊണമുറക്കവും ഇല്ലാതെ ഈ പണിയെടുക്കുന്ന ഈ അകാലയളവിൽ ഒരു രൂപ പോലും സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങാത്ത മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് പോകുന്ന വഴിക്ക് ഭാര്യയെ ജോലിക്ക് ഡ്രോപ്പ് ചെയ്യുന്നതും ഒക്കെയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക മന്ത്രിമാരും യാത്ര ചെയ്യുന്നത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങളിലാണ്. ഈ വണ്ടികൾക്ക് അപകടം സംഭവിച്ചാലും മന്ത്രിമാർക്ക് അപകടം സംഭവിച്ചാലും ആർക്കും അറിയണ്ട. പക്ഷേ ഇവർ ചായ കുടിക്കാൻ പോലും വണ്ടി നിർത്താൻ പാടില്ല. നിർത്തിയാൽ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യലാണ്. മുഖ്യമന്ത്രി പുതിയ കാറിൽ സഞ്ചരിക്കുന്നതും തേച്ച ഷർട്ട് ഇടുന്നതും എന്തിന്? ക്ലിഫ് ഹൗസിന്റെ കർട്ടൻ മാറ്റുന്നത് പോലും അന്തിചർച്ചയാക്കാൻ നാട്ടിൽ ആളുണ്ട്. പോകുന്ന പോക്കിൽ വണ്ടി മറിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മരിക്കണമെന്ന് എന്നും രാത്രി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ടീമുകളാണ് സംഘികളും കൊങ്ങികളും. കൂട്ടിന് പ്രബുദ്ധരായ ജനാധിപത്യത്തിന്റെ 4ാം തൂണും. മാധ്യമങ്ങളെ ഒന്നാകെ പുച്ഛിക്കുന്ന തരത്തിൽ സഹപ്രവർത്തകരെ ഇറക്കിവിട്ടാലും രാജ്ഭവന്റെ അടുക്കളയിൽ നിന്ന് ഇനിയും അഭിമുഖങ്ങൾ ഇറങ്ങും. വാഹനാപകടം സംഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു മന്ത്രി ഒരു വണ്ടി മാറ്റി വേറൊന്ന് വാങ്ങിയാൽ ഞങ്ങളുടെ പൈസ ദൂർത്തടിക്കുന്നേ എന്ന് അലമുറയിട്ട് അന്തിചർച്ചയും ന്യൂസ് അവറും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും. മന്ത്രിമാരുടെ സ്റ്റാഫിന്റെ പിറകെ അവർ ചായ കുടിക്കുന്നുണ്ടോ ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇനിയും സ്പെഷ്യൽ സ്റ്റോറിക്കാർ വിരളി പിടിച്ചോടും. ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴും സംഘനാടുകളിലെ മന്ത്രിമാരും ഓഫീസർമാരും കേരളത്തിലെ ഉയർച്ച കണ്ട് കണ്ണു മഞ്ഞളിച്ച് അത് പഠിക്കാനായി ഇങ്ങോട്ട് വണ്ടി കയറും. എത്രയൊക്കെ തകർക്കാൻ നോക്കിയാലും ഒരു കോട്ടവും തട്ടാതെ സർക്കാർ ഈ നാടിനെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. പിള്ളേച്ചനെ കൊണ്ട് പറ്റുന്നതൊക്കെ പിള്ളേച്ചൻ അങ്ങോട്ട് ചെയ്യുന്നേ.